എല്ലാവർക്കും ഒരിക്കൽ കൂടി പി എ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പോകുന്നത് ആഷിഖിൻ്റെ കടലിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം പോകുന്നത് അബുദാബിക്കാണ്, ഷെയ്ഖ് സായിദ് മസ്ജിദ് കാണാനാണ് പോണത്. ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ മുമ്പോട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ്. ഗൈസ്, നമ്മൾ പറക്കുകയാണ്. 140 യെസ് 140 പറക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ദാവൂദ് ആണ് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ ആള് ബാക്കിൽ കിടന്നു. ബോസ് ബാക്കിൽ ഇരിക്കുന്നുണ്ട്, ഉറങ്ങാണ്. ബോസിന് ഉറക്കുന്ന അറിവുകൊണ്ടാണ് നമ്മൾ മാറ്റി ഡ്രൈവ് ചെയ്യാൻ ഏൽപ്പിച്ചത്. അവിടെ ആൾക്കാരുണ്ടല്ലോ പാർക്ക് ചെയ്തിട്ട്. പാർക്കിംഗ് കണ്ടോ അതിലെടുക്കാൻ എനിക്ക് ഇത് ഷെയ്ഖ് സായിദ് മസ്ജിദ് ആണ്. അബുദാബിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐക്കോണിക് സ്ഥലമാണിത്. ഇവിടെ വന്നിട്ട് അധികം ആൾക്കാരും പോവല് കാണാൻ മാത്രം അപ്പൊ നമ്മള് ഇവിടുന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള വിസിറ്റേഴ്സിന് പോകാനുള്ള ഇതാണ്. ഇത് ടാക്സി അല്ലേ? ഇതിന് പേയ്മെന്റ് കൊടുക്കണം നമ്മള്? ശരി, അങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ കയറി പോണത്. ഈ ബാക്കി നല്ല വെയിലടിക്കുന്നുണ്ട്, ഇപ്പം മുഖം കീറേണ്ടത്. നമ്മൾ വന്ന വണ്ടിയാണിത്. ശരി, ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയതാ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അണ്ടർഗ്രൗണ്ട് കൂടെ പോയിട്ടാണ് പള്ളിയിലേക്ക് പോകല്ലേ. വണ്ടർഫുൾ, വാട്ട് എ ലുക്ക്. ശരിക്കും ഒരു പള്ളിയാണ്, ഷോപ്പിംഗ് മാളിലേക്ക് പോകണ ഫീൽ ചെയ്യുന്നില്ലേ. കഴിഞ്ഞ മാസം സിത്തു ഇവിടെ വന്നു. അതെ, ശരി. അവിടെ ഇവിടെ ശരി. ഷെയ്ഖ് സായിദ് മസ്ജിദ്. അപ്പോൾ ഷെയ്ഖ് സായിദ് മസ്ജിദാണിത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നുമല്ല, അതിനോട് ബന്ധപ്പെട്ടുള്ള ബിൽഡിങ്ങിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. കാരണം ഇവിടെ 99 വിസിറ്റേഴ്സും ദുബായിൽ വന്നാൽ അല്ലെങ്കിൽ അബുദാബിയിൽ എത്തിയാലും ഇവിടെ വരാത്ത ആരും തിരിച്ചു പോവില്ല. അപ്പോൾ അതന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന അത്രയും ജനങ്ങൾ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ മുമ്പായിരിക്കും. നമ്മൾ ക്യാമറ കാണുമ്പോൾ നോക്കിക്കൊണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അബാറെ ക്ലീൻ ആയിരിക്കും. ഇതിന് ക്ലാരിറ്റി ഉണ്ട്. എല്ലാവരും ഓരോരുത്തരും മൊബൈലിലും രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കയറുമ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് എല്ലാവരും നമ്പർ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഫോൺ നമ്പർ ഇല്ലാത്തവരാണെങ്കിലോ? ഫോൺ ഉണ്ടാവണം. ഉണ്ടാവണോ? ആ, അവർ ഫോൺ ഇല്ലാത്തവരും കൊണ്ട് വേണ്ട. ഒന്ന് കാണിച്ചാൽ ഓക്കെ. കമൺ കയറി ഇതിൽ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലേ, ഇതിൽ നമ്മൾ ക്യാമറ സ്കാൻ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഫോട്ടോ എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഫോട്ടോ ഇവിടെ നമുക്ക് ഷോ ചെയ്യേണ്ടത് എൻട്രൻസിൽ. അപ്പോൾ ഇതിലെടുത്ത ഫോട്ടോ നമ്മൾ എൻട്രൻസിൽ ഷോ ചെയ്താലാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പെർമിഷൻ തരുന്നത് അല്ലേ. ഇനി ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് ഇതിൽ കാണിച്ചു തരാം.
ഇതിപ്പോ ഞാൻ എഡിറ്റ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ എത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് നടക്കില്ല, കാരണം എനിക്ക് ഓൾറെഡി എഡിറ്റിങ്ങിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് ഭാഗം ഇവിടെ കാണിച്ചു കൊടുക്കണം. നമ്മൾ കയറുമ്പോൾ അങ്ങോട്ട് കയറുന്നൊരു ഇതാ എന്തൊക്കെ ചെയ്യണോ വേണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യാമറൻ്റെ ഇല്ല, അത് നോ ഫുഡ് നോ ഡ്രിങ്ക് നോ ഓവർ ഡിസ്പ്ലേ ഓഫ് എഫെക്ഷൻ, ഇതേ ഉള്ളൂ. ക്യാമറൻ്റെ പറഞ്ഞില്ല, സിഗരറ്റ് ഇല്ലല്ലോ, ക്യാമറൻ്റെ ഇല്ല. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? ഇല്ല ഇതേമാതിരി ഞാൻ പറഞ്ഞ നമ്മളോട് ഉള്ളത്, നമ്മളോട് ഇത് കേറാൻ വേണ്ടിട്ട് നമ്മളോട് 10 ദിർഹംസ് ഒരാൾക്ക്. ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഗാലറി, ഇവിടെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പാടായിട്ടാണിത്. അതെ, ഇതൊന്നും രസമാണ്. ഇതൊക്കെ ഈ സായദ് ഷെയ്ഖ് സായദ് മസ്ജിദിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള എൻട്രിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. കാലിഗ്രാഫി എഴുതിയ തന്നെ ഈ എഴുത്ത് ഇതന്നെ ഉദ്ദേശം. ഡ്രൈവറിനെ പിടിച്ചിട്ട് അട്ടനെ പിടിച്ച് മറ്റേ കിടത്തിയ കഥ. അവിടെ വണ്ടിയിലിരിക്കുമ്പോ ഡോറ് കൊടുക്ക് ഡോറ് മൂട്ടെന്ന് പറയാം, പണിയില്ലാണ്ട് വേറെ അലിപ്പള്ളടത് എനിക്കലിപ്പം. ഞാനിനി ഇവിടെ ക്യാമറ ഉണ്ടാവില്ല, കാരണം ചില സ്ഥലത്ത് ക്യാമറ അലൗട്ടില്ല. എന്തിനാ നമ്മളിപ്പോൾ എടുത്ത സ്കാൻ ഉണ്ടല്ലോ, അതിവിടെ സ്കാൻ ചെയ്താലേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിൽ വെച്ച് സ്കാൻ ചെയ്യാം. ഓക്കെ, ഇതിൽ സ്കാൻ ചെയ്താലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ സ്കാൻ ചെയ്ത് ഓപ്പണായി. പിന്നെ ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ ഒക്കെ വീഡിയോ എടുക്കാൻ പ്രശ്നമില്ല, ബട്ട് ചെക്കിങ് ചെയ്യുന്നവർക്ക് മാത്രം വീഡിയോ എടുക്കരുത്, പാടില്ല. എമിഗ്രേഷന്മാരുടെ ചെക്കിങ് ഉണ്ട് ഇവിടെ. അത് എമിഗ്രേഷൻ നേരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല, സ്കാൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സിഗരറ്റ് ലൈറ്റർ ഇങ്ങനത്തെ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ എടുക്കില്ല. ഒക്കെ വണ്ടിയിൽ വരുന്നവരാണ് അവിടെ തന്നെ വെച്ച് വന്നോളാം, അത് നമ്മുടെ പെർമിഷൻ ഇല്ല. ഒന്ന് വരാനുള്ള വഴിയാണ് ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്ക് പോകുന്ന റൂട്ടാണ് ഇതൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതാണ് ആക്ച്വലി പള്ളി, നൈറ്റ് വ്യൂ. നമ്മൾ എങ്ങനെയാണോ താഴോട്ട് കയറി വന്ന് അതേമാതിരി ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് ഇനിയിപ്പോൾ മേലോട്ട് കയറാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പള്ളിൻ്റെ ഫ്രണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന മസ്ജിദാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. കൂടെ ഞാനും കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന മസ്ജിദ്, കാണാൻ കൊതിച്ച മസ്ജിദ് ഇതാ. Thank you.
രണ്ട് ഭാഗത്ത് നിന്നിട്ട് അടുത്ത ഞാൻ ഇതാണ് ആക്ച്വലി മസ്ജിദിന്റെ ഉൾഭാഗം കേട്ടോ. ഇത് ഉൾവശമാണ്. ഭയങ്കര എന്താ പറയുക, വർക്ക് അടിപൊളി വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. മരത്തടി കൊണ്ടും ഗ്ലാസ് കൊണ്ടൊക്കെ ഉള്ള എല്ലാം കൊത്തുപണിയുമായിട്ടുള്ള സൂപ്പർ വർക്കാണ് ഈ മതിലിൻ്റെ മുളക് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയിൽ നിസ്കാരം ഉണ്ട്, കൂടാതെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്. ഇപ്പം ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രാൻഡ് മോസ്ക് ഉണ്ട്, മസ്ജിദ് ഫാത്തഹ. ആ ഗ്രാൻഡ് മോസ്ക് ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ആർട്ടുപരമായിട്ട് ചെയ്ത ഒരു പള്ളിയാണ്. അവിടെ ഇതുപോലെ തന്നെ വിസിറ്റേഴ്സിന് അവിടെ പെർമിഷൻ ഉണ്ട്. അവിടെ അധിക ദിവസങ്ങളിലും വിസിറ്റേഴ്സ് വരും ചെയ്യും. ഇത് പള്ളിന്റെ ഉൾഭാഗമാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ച ഫ്രണ്ട് ഭാഗമാണ്. അപ്പം ഇന്ന് ഇവിടെ വന്നു, വീഡിയോ ഒക്കെ എടുത്ത്. ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് മകരിപ്പ് നമസ്കാരം കിട്ടി. കൂടെ ഞാനൊരു വരുത്താരനായതുകൊണ്ട് ഇഷ നമസ്കാരം ഇവിടെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ പുതിയ താരം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ ബൈ ബൈ.